ഏക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മാത്രമുണ്ടാകട്ടെ. കർത്താവ് പ്രിയ സഹോദരങ്ങളെ, തിരുവചനത്തിൽ കാണുന്ന മൂന്ന് ത്രിദിന ഉപവാസ പ്രാർത്ഥനകളിൽ മൂന്നാമത്തെ ഉപവാസ പ്രാർത്ഥന നാം കാണുന്നത് അപ്പോസ്തോല പ്രവൃത്തികളിലാണ്. അവിടെ ഒരു പരസ്യമായ പ്രഖ്യാപനം ഉപവാസത്തെക്കുറിച്ച് കാണുന്നില്ല. എങ്കിലും അവിടെ നടന്ന സംഭവം ഒരു ത്രിദിന ഉപവാസ പ്രാർത്ഥനയാണെന്ന് വിളംബരം ചെയ്യുന്ന വേദശകലകളാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 9:9 ഇപ്രകാരം കാണുന്നു: അവൻ 3 ദിവസം കാഴ്ചയില്ലാതെയും ഒന്നും ഭക്ഷിക്കാതെയും പാനം ചെയ്യാതെയും ഇരുന്നു. അപ്പോൾ 3 രാപ്പകലുകൾ ഒന്നും ഭക്ഷിക്കാതെയും കുടിക്കാതെയും അന്ധതയിൽ കഴിഞ്ഞ ഈ മനുഷ്യൻ ആരാണ്? ഈ അവനെന്ന് പറയുന്ന വ്യക്തി ആരാണ്? അവൻ്റെ യോഗ്യതകൾ എന്തെല്ലാമാണ്? നമുക്കത് വീണ്ടും മനസ്സിലാക്കുവാൻ കഴിയണമെങ്കിൽ ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നമുക്ക് കണ്ണോടിക്കാം. ഫിലിപ്പിയ ലേഖനം 3:5-6 ആ വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രയേൽ വംശക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, തീക്ഷ്ണ നിമിത്തം സഭയെ പീഡിപ്പിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് കുറ്റമറ്റവൻ. അപ്പോൾ സാക്ഷാൽ എബ്രായൻ എന്നുള്ള യോഗ്യത, അതെ ഇസ്രായേൽ വംശക്കാരൻ, പരിച്ഛേദനയേറ്റവൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാണ്, സഭയെ പീഡിപ്പിച്ചുകൊണ്ട് യഹൂദ സഭയിൽ, സഭയെ പീഡിപ്പിച്ചെന്ന് പറയുമ്പോൾ ക്രൈസ്തവ അനുയായികളെ പീഡിപ്പിച്ച് യഹൂദ സഭയുടെ സമുന്നത സ്ഥാനത്ത് പ്രവർത്തിക്കുന്നവൻ. അങ്ങനെ പല യോഗ്യതകളാണ് അവിടെ പറയുന്നത്. അതുമാത്രമല്ല, വളരെയേറെ വിദ്യാഭ്യാസ യോഗ്യതകൾ ഈ മനുഷ്യനുണ്ട്. അവൻ ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചവനാണ്. അപ്രകാരം വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ വളരെ ചുരുക്കമാണ്. ന്യായപ്രമാണത്തിൽ അഗാധമായ പാണ്ഡിത്യമുണ്ട്. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് 3 ദിവസം തിന്നാതെയും കുടിക്കാതെയും കിടക്കുന്നത്. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന അനുയായികളെ നിഷ്കരണം പീഡിപ്പിച്ച് ക്രൈസ്തവ സഭയെ മുടിക്കുവാൻ തക്കവണ്ണം ഇറങ്ങിത്തിരിച്ച അഭ്യസ്തവിദ്യനും ഉന്നതകുലജാതനും യഹൂദ സഭയിലെ പ്രമാണിയുമാണ് ശൗൽ. അങ്ങനെ ദമാസ്കോസിലേക്ക്, ദമാസ്കോസിലുള്ള ക്രിസ്തീയ വിശ്വാസികളെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ മഹാപുരോഹിതൻ്റെ പ്രത്യേകമായ കൽപ്പന സമ്പാദിച്ച് അവൻ ദമാസ്കോസിലേക്ക് പോവുകയാണ്. ആ യാത്രാമധ്യേ പെട്ടെന്ന് മധ്യാഹ്ന സൂര്യനേക്കാൾ പ്രകാശമേറി ഒരു വെളിച്ചം അവൻ്റെ മേൽ വീശുകയും അവൻ നിലത്ത് വീണ് അന്ധനായിത്തീരുകയും ചെയ്യുകയാണ്. അങ്ങനെ കിടക്കുമ്പോൾ അവനൊരു ശബ്ദം കേൾക്കുകയാണ്: ശൗലേ, ശൗലേ, നീ എന്നെ പീഡിപ്പിക്കുന്നതെന്ത്? ആ ശബ്ദം കേട്ടപ്പോൾ അവൻ ഭയന്നു. അവൻ്റെ ജീവിതത്തിൽ അതുവരെയും കണ്ടിട്ടില്ലാത്ത അതിമഹത്തായ പ്രകാശമേറിയ മധ്യാന സൂര്യനേക്കാൾ പ്രകാശമുള്ള ഒരു വെളിച്ചം കണ്ടവൻ വീണ് നിലത്ത് കിടക്കുമ്പോഴാണ് ആ ചോദ്യം അവനോട് ചോദിക്കുന്നത്. നീ ആരാകുന്ന കർത്താവേ? അവൻ ചോദിച്ചു. ഞാൻ നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. അതിനൊരായിരം അർത്ഥമുണ്ട്. എൻ്റെ അനുയായികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ശൗലേ, ഞാൻ ആ യേശുവാണ്. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ സമ്മതം നൽകിക്കൊണ്ട് അതിന് കൂട്ടുനിന്ന ശൗലേ, ഞാൻ സ്തേഫാനോസിൻ്റെ ദൈവമായ യേശുവാണ്. ദമാസ്കോസിലെ വിശ്വാസികളെ പിടിച്ചു കെട്ടിക്കൊണ്ടു പോകുവാൻ എന്നിൽ വിശ്വസിക്കുന്ന എൻ്റെ അനുയായികളെ പിടിച്ചു കെട്ടിക്കൊണ്ടു പോകുവാൻ കടന്നു വന്ന ശൗലേ, ഞാൻ അവരുടെ ദൈവമായ യേശുവാണ്. ആ വലിയ
മറുപടിക്ക് മുൻപിൽ ശൗൽ ഞെട്ടിപ്പോയി. അവൻ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം, നീ ദമാസ്കസിലേക്ക് പോവുക, അവിടെ നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം. അവൻ്റെ മുൻപിൽ രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്നുകിൽ അവൻ ദമാസ്കസിലേക്ക് പോകണം. ദമാസ്കസ് എന്ന് പറയുന്നത് അവൻ പീഡിപ്പിക്കുവാൻ പോകുന്ന ക്രൈസ്തവ സഹോദരങ്ങളുടേതായിട്ടുള്ള, ക്രൈസ്തവ സമൂഹത്തിൻ്റെതായിട്ടുള്ള കേന്ദ്രമാണ്. അവനിത് അന്ധനാണ്, പഴയ ശക്തിയില്ല, സ്വാധീനമില്ല. അന്ധനായ അവനോടാണ് യേശു കർത്താവ് പറയുന്നത്, നീ ദമാസ്കോസിലേക്ക് പോവുക, അവിടെ വെച്ച് നീ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്താണ് യേശു പറയുവാൻ പോകുന്നത്, യേശു എന്താണ് പ്രവർത്തിക്കുവാൻ പോകുന്നത് എന്നൊന്നും അവനൊരു രൂപവുമില്ല. തൻ്റെ അനുയായികളെ നശിപ്പിച്ച്, തൻ്റെ സഭയെ പീഡിപ്പിച്ച്, തന്നെ അറിയുവാൻ ശ്രമിക്കുന്നവരെ സമ്പൂർണമായി നശിപ്പിക്കുവാൻ തക്കവണ്ണം പ്രവർത്തിച്ച് മുൻപോട്ട് പോകുന്ന, തന്നോട് യേശു എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നതെന്ന് അവനറിഞ്ഞുകൂടാ. മാത്രമല്ല, യേശു ദൈവത്തിൻ്റെ പുത്രനല്ല എന്ന് തെളിയിക്കുവാനാണ് ന്യായപ്രമാണത്തിൽ ഉറച്ച വിശ്വാസിയായ ശൗല് ഇപ്രകാരം പ്രവർത്തിക്കുന്നത്. അവന് അചഞ്ചലമായ വിശ്വാസം ദൈവത്തിലുണ്ട്. യഹോവയാണ് ദൈവം. എന്നാൽ ദൈവപുത്രനായ യേശുവിൽ അവന് വിശ്വാസമില്ല. അവൻ്റെ വിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് അവൻ തീക്ഷ്ണതയോടെ യഹൂദ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇപ്രകാരമുള്ള പ്രവർത്തന നിമിത്തം ക്രൈസ്തവ സഭ അതിൻ്റെ ശൈശവത്തിൽ തന്നെ താറുമാറാകുന്ന അവസ്ഥയിൽ ക്രൈസ്തവ വിശ്വാസികളെല്ലാം മനുഷ്യരെയും വിട്ട് ഓടിപ്പോവുകയാണ്. അങ്ങനെ ഉള്ള സാഹചര്യത്തിലാണ് ദമാസ്കോസിൽ വിശ്വാസികളുണ്ടെങ്കിൽ അവരെ പിടിച്ചുകെട്ടിക്കൊണ്ട് വരുവാൻ ഇവൻ പുറപ്പെടുന്നത്. ദമാസ്കോസിൽ ഇവൻ കടന്നു ചെന്നാൽ എങ്ങനെയാണ് യേശു അവനോട് പ്രതികരിക്കുന്നതെന്ന് അവനറിഞ്ഞുകൂടാ. അതേസമയം അവൻ തിരിച്ച് യെരുശലേമിൽ ചെല്ലുകയാണെങ്കിൽ യഹൂദ സഭയിലെ സ്ഥാനവും മാനവും അവന് നിലനിർത്തുവാൻ കഴിയും. കാരണം അവൻ പരീശനാണ്, എല്ലാവരാലും ആദരിക്കപ്പെടുന്നവനാണ്, മഹാപുരോഹിതന്മാരുടെ വാത്സല്യ ഭാജനമാണ്. തൻ്റേതായിട്ടുള്ള ഈ അന്ധതയ്ക്ക് സൗഖ്യം നൽകുവാൻ തക്കതിനൊന്നും അവിടെ വലിയ വലിയ വൈദ്യന്മാരുണ്ട്, സഭയിൽ സ്ഥാനമാനമുണ്ട്, സമൂഹത്തിൽ വലിയ പിടിപാടുകളുണ്ട്. അങ്ങനെ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളാണ് യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്നാൽ അവന് ലഭിക്കുന്നത്. എന്നാൽ അവൻ ദമാസ്കോസിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ എല്ലാം അവ്യക്തമാണ്, ഒന്നിനെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ല. അവിടെ അവന് ഒരേ ഒരു കാര്യം മാത്രമേ ആശ്രയിക്കുവാൻ സാധ്യമായിട്ടുള്ളൂ, അവൻ കേട്ട ശബ്ദത്തിലുള്ള പരിപൂർണമായ വിശ്വാസം. നീ ചെയ്യേണ്ടതെന്തെന്ന് ഞാൻ ദമാസ്കോസിൽ വെച്ച് പറയും. ശൗലേ, ശൗലേ എന്നുള്ള വിളി, ആ വിളിയിൽ കേട്ട അധികാരം, ആ വിളിയിൽ കേട്ട സ്നേഹം, ആ വിളിയിൽ കേട്ട സ്വർഗീയമായ ധ്വനി, ഇവയാണ് അവനെ ദമാസ്കോസിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം പ്രേരകമായി തീർന്നു. അവൻ ആ വഴി തിരഞ്ഞെടുത്തു. യെരുശലേമിലെ പെരുമയും യെരുശലേമിലെ സ്ഥാനവും മാനവും, യഹൂദ സഭയിൽ നിന്ന് ലഭിക്കുവാൻ പോകുന്ന ഖ്യാതിയും ഒന്നും അവൻ കണക്കാക്കിയില്ല. അവൻ്റെ കണ്ണിൻ്റെ സൗഖ്യം അവൻ കണക്കാക്കിയില്ല. കാരണം ദമാസ്കോസിൽ ചെന്നാൽ നഷ്ടപ്പെട്ടു പോയ അവൻ്റെ കാഴ്ച തിരിച്ചു കൊടുക്കാമെന്ന് കർത്താവ് പറയുന്നില്ല. ചെല്ലാൻ മാത്രമാണ് പറയുന്നത്. നാളെക്കുറിച്ചുള്ള ഒരു വാഗ്ദത്തവും അവിടെ ഇല്ല. ഇനി അവിടെ വരിക അത്രമാത്രം. പക്ഷേ ശൗല ആ ശബ്ദത്തിൽ വിശ്വസിച്ചു. അവൻ കേട്ട ശബ്ദം സാക്ഷാൽ ദൈവപുത്രൻ്റെ ശബ്ദമാണ്, താൻ പീഡിപ്പിച്ച യേശുവിൻ്റെ ശബ്ദമാണ് എന്ന് അവൻ ഉറച്ച്
വിശ്വസിച്ചു. അവൻ ഡമാസ്കോസിലേക്ക് ചെന്നു. അവിടെ അവൻ അറിയാവുന്ന ഒരു പ്രമാണം അവൻ പ്രയോഗിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചതുപോലെ പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും നാൽക്കവലകളിൽ മുൻപോട്ട് പോകുവാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ, ജീവിതം നിശ്ചലമായി പോകുന്ന സാഹചര്യങ്ങളിൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ കൃപയും കരുണയും കാവലും നേടിയെടുക്കുവാൻ എസ്തേറും ജനവും ഉപയുക്തമാക്കിയ ത്രിദിന ഉപവാസ പ്രാർത്ഥന എന്ന അതിമഹത്തായ ഉപാധി പരീശരായ തിരുവചനത്തിൽ അഗാധമായ ജ്ഞാനമുള്ള ശൗൽ ഉപയോഗിക്കുകയാണ്. അവൻ ആരോടും പ്രഖ്യാപിച്ചിട്ടില്ല. അതെ, അവൻ്റെ ഉപവാസം ദൈവസന്നിധിയിലാണ് അവൻ പ്രാർത്ഥിക്കുകയാണ്. മൂന്ന് രാവും മൂന്ന് പകലും ഒന്നും ഭക്ഷിക്കാതെയും കുടിക്കാതെയും കിടന്ന് തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞ് നിലവിളിക്കുന്ന, താൻ കേട്ട ശബ്ദത്തിന് സമ്പൂർണമായി കീഴടക്കിക്കൊണ്ട് ആ ദൈവത്തിൻ്റെ, യേശുവിൻ്റെ ആ വലിയ സ്നേഹത്തിന് വേണ്ടിയിട്ട്, ദയയ്ക്ക് വേണ്ടിയിട്ട്, കാരുണ്യത്തിന് വേണ്ടിയിട്ട് അഭയാചന ചെയ്യുന്ന ശൗലിൻ്റെ ശബ്ദം സ്വർഗം കേട്ടു. യേശു തൻ്റെ അനുയായിയായ അനന്യാസിന് ഒരു ദർശനത്തിൽ കൂടെ കൽപ്പിക്കുകയാണ്, നീ പോകണം, നേർവീതി എന്ന തെരുവിൽ യൂദയുടെ വീട്ടിൽ ശൗൽ എന്ന് പറയുന്നൊരു സർശോസുകാരനുണ്ട്, അവൻ പ്രാർത്ഥിക്കുന്നു. വളരെ കൃത്യമായ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. ഡമാസ്കോസിലെ അഡ്രസ്സ് കർത്താവിനറിയാം, എൻ്റെയും നിങ്ങളുടെ അഡ്രസ്സ് കർത്താവിനറിയാം. നേർവീതി എന്ന തെരുവിൽ, ഇൻ ദ സ്ട്രീറ്റ് കോൾ സ്ട്രെയിറ്റ്, യെസ് ഗോ ടു ദ ഹൗസ് ഓഫ് ജൂഡസ് ആൻഡ് ദേർ യു ഫൈൻഡ് എ മാൻ ഫ്രം ടാർസസ് കോൾ സോൾ, ഹി പ്രേത്. അപ്പോൾ തശോസുകാരനായ ശൗൽ എന്താണ് ചെയ്യുന്നതെന്ന് കർത്താവ് കണ്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു. അവൻ പ്രാർത്ഥിക്കുന്നു. അവൻ്റെ ഉപവാസത്തിൽ അവൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അനന്യാസ് കർത്താവിനോട് പറയുകയാണ്, അവന് ഇവിടുത്തെ അങ്ങയുടെ അനുയായികളെ മുഴുവൻ പിടിച്ചു കെട്ടുവാനുള്ള അധികാരപത്രവുമായിട്ടാണ് വന്നിരിക്കുന്നത്. കർത്താവിനെ തിരുത്തിയില്ല, ഞാൻ അനേകർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു പാനപാത്രമാണ്. അനന്യാസ് ശൗലിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിക്കേണ്ടതിന് നീ വഴിയിൽ വെച്ച് കണ്ട യേശു എന്നെ നിൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അങ്ങനെ അവിടെ ശൗല് സ്നാനമേറ്റ് കണ്ണിന് സൗഖ്യം പ്രാപിച്ച് പരിശുദ്ധാത്മ നിറവിൽ കർത്താവിൻ്റെ അനുയായിയായി തീരുകയാണ്. ശൗലിൻ്റെ ത്രിദിന ഉപവാസ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. ഒന്നാമതായി, ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനാകാതെ കഷ്ടങ്ങളിലും പ്രയാസ പ്രതിസന്ധികളുമായിരിക്കുമ്പോൾ തീരുമാനമെടുക്കുവാൻ കഴിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ, മനുഷ്യന് പരിഹാരം കാണുവാൻ കഴിയാത്ത അവസ്ഥകളിൽ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് മറുപടി നേടിത്തരുവാൻ കഴിയും. ശൗലിന് തിരുവചനത്തിൽ അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. അവൻ ഒരു പരീശനായിരുന്നു. ആത്മീയമായ ഒരു വലിയ പദവി വഹിച്ചിരുന്ന വ്യക്തിയാണ് ശൗൽ. അവനൊരു പരീശനാണ്, മാത്രമല്ല സഭയിലെ പ്രധാനിയുമൊക്കെയാണ്. പക്ഷേങ്കിൽ ആ വലിയ പ്രതിസന്ധിയിൽ ആരും പറയാതെയാണ് അവൻ ഒരു ത്രിദിന ഉപവാസ പ്രാർത്ഥനയ്ക്ക് സ്വയം സമർപ്പിക്കുന്നത്. യേശുവിനുള്ള അചഞ്ചലമായ വിശ്വാസമാണ് അതിന് അവനെ പ്രേരിപ്പിക്കുന്നത്. അവൻ കേട്ട ശബ്ദം, അവനെ വിളിച്ച വിളി അവനിൽ അത്രമാത്രം ചലനങ്ങൾ സൃഷ്ടിച്ചു. അപ്പോൾ ഞാനും നിങ്ങളും ജീവിതയാത്രയിൽ മുൻപോട്ട് പോകുമ്പോൾ അനേകമായ സന്ദർഭങ്ങളിൽ
ഇപ്രകാരമുള്ള യേശുവിൻ്റെ ശബ്ദം നാം കേൾക്കാറുണ്ട്. പക്ഷേ നാം അതിനെ അവഗണിക്കാറാണ് പതിവ്. നമുക്ക് ഒരു പുതിയ പന്ഥാവിലേക്ക് പോകുവാനോ നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനോ നമ്മെ വിളിച്ച യേശുവിന് വേണ്ടിയിട്ട് സ്വയം സമർപ്പിക്കുവാനോ യേശുവിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനോ മനസ്സില്ല. ഇവിടെ ശൗല് ദമാസ്കോസിലേക്ക് പോകുവാൻ തീരുമാനിക്കുമ്പോൾ അവൻ യേശുവിൽ സമ്പൂർണമായിട്ട് വിശ്വസിച്ചു. അതുവരെയും അവൻ പിന്തുടരുന്ന പാതയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാതയിലേക്കാണ് അവൻ പോകുന്നത് എന്ന് നല്ലതുപോലെ അറിയാമായിരുന്നു. ഭവിഷ്യത്ത് എന്തായിരുന്നാലും ശരി, യേശുവിന് വേണ്ടിയിട്ട് അവൻ്റെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ അവൻ ഉറച്ചു. അവൻ മൂന്ന് രാവും മൂന്ന് പകലും ആരോടും പറയാതെയാണ് ഉപവസിച്ചത്. ഒരുപക്ഷെ ആരും അതറിഞ്ഞിരുന്നില്ല. കർത്താവിൻ്റെ ശിഷ്യന്മാരവിടെയുണ്ട്, അനന്യാസ് അവിടെയുണ്ട്. നമ്മൾ പിന്നീട് അനന്യാസിനെ എങ്ങും കാണുന്നില്ല. അപ്പോൾ അനന്യാസിനോട് കർത്താവ് പറയുന്നൊരു കാര്യം, അവൻ പ്രാർത്ഥിക്കുന്നു എന്നാണ്. അപ്പോൾ രണ്ടാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം പരമാർത്ഥതയോടും തീക്ഷ്ണതയോടും വിശ്വാസത്തോടും മറ്റാരെയും ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുമല്ലാതെ യേശുവിൻ്റെ സന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി കടന്നു വരുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അതുമാത്രമല്ല, അവൻ തൻ്റെ ശിഷ്യനോട് വ്യക്തമായ നിർദ്ദേശം നൽകുകയാണ്. നീ പോകണം. എവിടേക്ക്? നേർവീതി എന്ന തെരുവിലേക്ക്, യൂദയുടെ വീട്ടിലേക്ക്. അവിടെ തർശോസുകാരനായ ശൗൽ എന്നൊരുവൻ. അപ്പോൾ എന്നെയും നിങ്ങളെയും പേർ ചൊല്ലി വിളിക്കുന്ന, തൻ്റെ ദൗത്യത്തിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ഒരു കർത്താവാണ് ഈ സമയത്ത് നമ്മോട് സംസാരിക്കുന്നത്. ഒരു ത്രിദിന ഉപവാസ പ്രാർത്ഥനയിലാണ് അത് സാധ്യമായതെന്ന് നാം മനസ്സിലാക്കണം. ഒരു പരീശൻ എന്നുള്ള നിലയിൽ ന്യായപ്രമാണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുവാൻ തയ്യാറായി മോശയുടെ ന്യായപ്രമാണം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ എന്ത് വില കൊടുക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്ന ഒരു സമൂഹമാണ് പരീശ സമൂഹം. സഭയിൽ ഉന്നതമായ സ്ഥാനവും മാനവും ഒക്കെ ഉണ്ട്. എന്നാൽ അവയൊക്കെ ത്രിവൽക്കരിച്ചുകൊണ്ട് യേശുവിൻ്റെ സന്നിധിയിൽ അവൻ നിലവിളിക്കുമ്പോൾ യേശു അവനെ ചേർത്തുകൊള്ളുകയാണ്. അനന്യാസിന് ശൗലിനെ കുറിച്ച് സംശയമുണ്ടായിരുന്നു. പക്ഷേ കർത്താവ് തിരുത്തുകയാണ്. കർത്താവ് അവനോട് പറയുകയാണ്, നീ പോകുക, ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപാകെ എൻ്റെ നാമം വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഉപകരണമാണ് അവൻ. അപ്പോസ്തല പ്രവർത്തികൾ 9:15 കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ശൗൽ എന്താകുമെന്നും അവരെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ എന്താണെന്നും തൻ്റെ ശിഷ്യൻ അനന്യാസൻ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ച ശേഷം, ശൗലെ സഹോദര, നീ വീണ്ടും കാഴ്ച പ്രാപിക്കുന്നതിനും പരിശുദ്ധാത്മാവിൽ നിറയേണ്ടതിനുമായി നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കണ്ണുകളിൽ നിന്ന് ചെതുമ്പൽ പോലെ എന്തോ ഒന്ന് താഴെ വീണു. അവൻ വീണ്ടും കാഴ്ച പ്രാപിച്ചു. അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ഭക്ഷണം കഴിച്ച് ബലം പ്രാപിക്കുകയും ചെയ്തു. അപ്പോസ്തല പ്രവർത്തികൾ 9:17-19 വാക്യങ്ങൾ നമുക്കത് കാണുവാൻ കഴിയും. അപ്പോൾ ശൂന്യതയിൽ ചില വിശ്വാസ പ്രമാണങ്ങളുടെ ആചാരങ്ങളിൽ അധിഷ്ഠിതമായി മുൻപോട്ട് പോയൊരു മനുഷ്യന് ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടുവാനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അനുഭവമായിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ തക്കതിനുവണ്ണം മുഖാന്തരമൊരുക്കിയത് ഒരു ത്രിദിന ഉപവാസ പ്രാർത്ഥനയാണ്. പിൽക്കാലത്ത് ശൗൽ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ, അവൻ മരിച്ചവനെ ഉയർപ്പിച്ചിട്ടുണ്ട്,
അനേകമായ രാജ്യങ്ങളിൽ അതേ അവൻ സുവിശേഷ യാത്രകൾ ചെയ്തിട്ടുണ്ട്. കടലിലൂടെ കരയ്ക്കൂടെ എന്ന് വേണ്ട, അനേകം ആയിരങ്ങളെ യേശുവിലേക്ക് ആകർഷിച്ചു, അനേക സഭകൾ സ്ഥാപിച്ചു. ഇതിൻ്റെയൊക്കെയും ആരംഭം ഒരു ത്രിദിന ഉപവാസ പ്രാർത്ഥനയിൽ കൂടിയാണ്. അതുകൊണ്ട് കർത്താവ് പ്രിയ സഹോദരങ്ങളെ, ത്രിദിന ഉപവാസ പ്രാർത്ഥനകൾക്ക് ആത്മീയ ജീവിതത്തിൽ ആത്മീയ ശുശ്രൂഷയിൽ അതിമഹത്തായ സ്ഥാനമുണ്ട്. യേശുവിനെ കണ്ടെത്തുവാൻ തക്കതിനുവണ്ണം, യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ തക്കതിനുവണ്ണം, യേശുവിന് വേണ്ടി സ്വയം ജീവിതം സമർപ്പിക്കുവാൻ തക്കവണ്ണം, യേശുവിന് വേണ്ടി ഭൂമിയിൽ വൻകാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ തക്കതിനുവണ്ണം ഒരു ത്രിദിന ഉപവാസ പ്രാർത്ഥനയിലൂടെയാണ് ശൗലിന് മുഖാന്തരം ഒരുക്കപ്പെട്ടത്. ഇതുപോലെയുള്ള അനേകമായ സന്ദർഭങ്ങൾ ലഭ്യമാകുമ്പോൾ നാം അവയെ തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് കർത്താവിനെ കരകളിൽ സ്വയം സമർപ്പിച്ച് കർത്താവിൻ്റെ തിരിഹിതം എന്തെന്ന് മനസ്സിലാക്കുവാൻ വിശ്വാസത്തോടും വിശ്വസ്തതയോടും വിശുദ്ധിയോടും കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മതപനത്തോടെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവം നമ്മെക്കുറിച്ചുള്ള അവൻ്റെ പദ്ധതികൾ വെളിപ്പെടുത്തുന്നത്. നാം വിശ്വസിക്കുന്ന ചില ആചാരങ്ങളും ചില അനുഷ്ഠാനങ്ങളും നാം തുടർന്നു വരുന്ന ചില പാരമ്പര്യങ്ങളുമൊക്കെ ശരിയായിരിക്കാം, എന്നാൽ അതിലുപരിയായി യേശുവിൻ്റെ ശബ്ദം കേട്ട് യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ യേശുവിൻ്റെ സാക്ഷിയായി അനേകരെ നേടിയെടുക്കുവാൻ യേശുവിൻ്റെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അടയാളങ്ങളും അനേകരിലേക്ക് പകരുവാൻ ത്രിദിന ഉപവാസ പ്രാർത്ഥനകൾക്ക് കഴിയുമെന്നുള്ളതിൻ്റെ മകുടോദാഹരണമാണ് ശൗലിൻ്റെ ത്രിദിന ഉപവാസ പ്രാർത്ഥന. ത്രിദിന ഉപവാസ പ്രാർത്ഥനകളിലൂടെ ആ വലിയ യാഥാർത്ഥ്യം പ്രേക്ഷകരായ നിങ്ങൾക്ക് അനുഭവമാക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവം ദൈവമേ, ഈ സമയത്തിനടങ്ങി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശൗലിനെ പൗലോസാക്കി മാറ്റിയത് ഒരു ത്രിദിന ഉപവാസ പ്രാർത്ഥനയെന്നത് ഞങ്ങൾ കേട്ടു. അന്ധരായിരുന്ന ശൗലിന് കാഴ്ച ലഭിക്കുവാൻ മുഖാന്തരമായത് ആ ത്രിദിന ഉപവാസ പ്രാർത്ഥനയായിരുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. മാത്രമല്ല, അതുവരെയും കഴിഞ്ഞകാല വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ച് ആചാരങ്ങൾ ഉടിച്ച് അനുഷ്ഠാനങ്ങൾ ഉറച്ച് തീക്ഷ്ണതയോടെ അതിനുവേണ്ടി പ്രവർത്തിച്ച് മുൻപോട്ട് പോയ ശൗലിന് യേശു ക്രിസ്തുവിന് വേണ്ടി പുതിയ ദർശനത്തോടെ പ്രവർത്തിക്കുവാൻ, പുതിയ ശക്തിയോടെ പ്രവർത്തിക്കുവാൻ, പരിശുദ്ധാത്മ നിറവിൽ പ്രവർത്തിക്കുവാൻ, ആയിരം പതിനായിരങ്ങൾ നേടുവാൻ മുഖാന്തരമായത് ത്രിദിന ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ വചനം കേൾക്കുന്ന നിൻ്റെ മക്കൾക്ക് ഉപവാസ പ്രാർത്ഥനകളിലൂടെ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുവാൻ, യേശു ക്രിസ്തു ഉപയുക്തമാക്കുന്ന ആയുധങ്ങളായി തീരുവാൻ ഇടയാക്കണമെന്ന് യേശുവെ അങ്ങയുടെ പൊന്നുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.